എന്താണോ കത്തില്? എന്തൊക്കെയോ നേടിയെന്ന് അഹങ്കരിച്ച് നടക്കുന്ന നീ രണ്ടു മാസത്തിനുള്ളിൽ കൊല്ലപ്പെടും. ഞാൻ അവനെ കൊല്ലും. ആ ഡേവിഡ് ഏബ്രഹാം ചുങ്കക്കാരൻ ഈ ഭൂമിയിൽ ഉണ്ടാകരുത്. നമുക്കൊരു ബോഡി ഗാർഡ് ഇറക്കിയാലോ? ബോഡി ഗാർഡ് അങ്ങനെ ഒരാളുണ്ട്. ഉണ്ട്. അയാളുടെ പേരെന്താണെന്ന് പറഞ്ഞത്? രാംചരൺ. ഈ ഡേവിഡ് ആളെ കൂട്ടിച്ചിരിക്കേ, നമ്മളൊന്നും സൂക്ഷിക്കുന്നതല്ല. ഏതായാലും നമുക്ക് ആ ഡേവിഡിനോട് മര്യാദയുടെ ഭാഷയിലും സംസാരിച്ചു നോക്കാം. കംസന് കൃഷ്ണൻ, കീചകൻ ഭീമൻ, അതുപോലെ ഈ ഡേവിഡിന് ഈ ഇരിക്കുന്ന മണിയൻ, നാളെ നമ്മൾ ഡേവിഡിനെ തട്ടുന്നു. അതെ, ഇത്തവണ സീറ്റിന്റെ കാര്യത്തിൽ ഡേവിഡ് ഒന്ന് കോംപ്രമൈസ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്രാവശ്യം നിൽക്കണമെന്ന് തന്നെയാണ് എന്റെയും തീരുമാനം. ഇനി ഇപ്പൊ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. എന്നെ മനസ്സിലായല്ലോ? പിന്നെ ഒറ്റമൊട്ട് മനസ്സിലാക്കാൻ രജനീകാന്ത് അല്ലേ വന്നിരിക്കുന്നത്? ഞാൻ മർമ്മം മണി. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല, ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. രാംചരൺ, ആക്ച്വലി എന്താ സംഭവിച്ചത്? ഇവിടെ ഹാരിസ്, ആ അലമാര ഇരിക്കണ എൻസൈക്ലോപ്പീഡിയുടെ മൂന്നാമത്തെ വാല്യം എടുത്ത്. നല്ലതാ, ടെൻഷനുള്ള സമയത്ത് ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കും, അറിവ് കൂട്ടുകയും ചെയ്യും. ടെൻഷൻ വരുമ്പം എനിക്കിതില്ലാണ്ട് പറ്റത്ത. പക്ഷേ ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും വെക്കണം, ഇല്ലെങ്കിലേ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകും. ആ ഇനി എന്താ ചെയ്യുക? എന്നാ ചെയ്യാനാണ്? കുറച്ച് കിക്കാകുമ്പോൾ എടുത്തു കളയും. അയ്യോ, ഈ വിഷം കുത്തിക്കാരൻ്റെ കാര്യമല്ല പറഞ്ഞത്, ആ ഡേവിഡിൻ്റെ കാര്യം. അവനോട് ഞാൻ മര്യാദയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞതാ. ഇനിയിപ്പോൾ എൻ്റെ വഴി കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും. ശരിയാ, കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ച് പന്തള രാജകുമാരനെ കണ്ട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്സും ശരീരവും ശുദ്ധമാക്കുക. എടാ അതല്ലെന്ന്, എടാ ഡേവിഡിനെ ഇല്ലാതാക്കാനുള്ള കാര്യമല്ല നമ്മളിപ്പോൾ പറയേണ്ടത്. അതായിരുന്നാ, അതാണെങ്കിൽ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അത് പറ. അല്പം ചീപ്പാണ്, നിന്നിൽ നിന്ന് ഞാൻ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ ഡേവിഡിന് ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് നമ്മൾ ആരോപിക്കുന്നു. നാട്ടിൽ നാണം കെടുത്തുന്നു, അയാളുടെ ഇമേജ് തകരുന്നു, നാണം കെടുന്നു. ഒരു പെണ്ണ് വിചാരിച്ച വീരാവെന്നുള്ള ഒരു ആണിൻ്റെ ജീവിതം. പിന്നെ പെണ്ണിനെ ഞാൻ ഇറക്കാം. ഈ ഇറക്കുന്ന പെണ്ണ് കല്ലമ്പല അമ്പിളി തന്നെയല്ലേ? അതെങ്ങനെ മനസ്സിലായി? നിന്റെ ചാട്ടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എടാ, നിന്റെ കൂട്ടത്തിലുള്ളവർക്ക് വർക്ക് കൊടുക്കാൻ വേണ്ടിയല്ല ഇത്, ടെൻഷൻ അടിക്കാൻ വയ്യ. ഡേവിഡിനെ ഈ മണ്ണിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ചെമ്പു. അമ്പലത്തിൽ ഇവനെ തോൽപ്പിക്കാൻ ഇന്ന് ലോകത്തിൽ ആരുമില്ല. ഇവൻ ഡേവിഡിനെ കൊല്ലും, എന്നിട്ട് കിഴക്കമ്മല കയറും. പിന്നെ ഇവന്റെ പൊടി പോലും ആരും കാണൂല. സാറേ, ഞാൻ ഡേവിഡിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. അവൻ ഈ പഠിക്കിരിപ്പുണ്ട്. ഈച്ചേക്കട്ടെ. ശരി, ഈ
സ്വാഹ വേദ ഗോചരക്കേതോ നമുചിതം ദേവശീർഷണ സ്വാഹ ഗേഹ സഹസ സ്വാഹ നാദ പാവകേതോ ഖരിയുദം. അതെ ഡാഗിനി സുനി, ഞാൻ സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും കൊണ്ട് നല്ല ഒന്നാം തരം തോക്ക് വീട്ടിരിപ്പുണ്ട്. കൂടാതെ ബൈനോക്കളുടെ ഒത്തിരി തോക്കും വീട്ടിരിപ്പുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കണം നിങ്ങളുടെ അപ്പനെന്നിട്ട് ആ തോക്കുമായിട്ട് ഇങ്ങനെ ഈ കൊളക്കടവിൽ പോയിരിക്കണമെന്ന്. അത് ശരി, ഇപ്പോഴല്ലേ മനസ്സിലായത്? സീൻ പിടിക്കാൻ പോയിരുന്നല്ലേ? അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. നല്ല ഒന്നാം തരം തോക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ മാത്ര തോക്ക് എന്നെ കൊണ്ട് മേടിപ്പിക്കേണ്ട കാര്യം എന്നതാ? അതാ ഞാൻ ചോദിക്കുന്നത്. ഒന്ന് അന്യായ വിലയ്ക്ക്. ഞാൻ പറയണം, ശ്രദ്ധിച്ച് കേട്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതെന്താ? അക്ഷരപ്പുഴ ഇത്തിരി കുറവാണ്. ഏഹ്, അക്ഷരപ്പുഴ ഇച്ചിരി പ്രശ്നമാണ്, മനസ്സിലായോ? അതാണ് ആയുധ ലക്ഷണം, മനസ്സിലായോ? ഈ തോക്കുകൊണ്ട് മാത്രമേ ഈ പറയുന്ന ഡേവിഡിനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. എന്നുവെച്ചാ? ഈ ഇരിക്കുന്ന തോക്കുകൊണ്ട് മാത്രമേ ഡേവിഡിനെ കൊല്ലാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? അതാണ് ശാസ്ത്രം പറയണത്. അതായത് വാഴ നനയുമ്പോഴാ ഈ ചീര നനയുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അല്ല, ആ പഴഞ്ചൊല്ലെന്തിനാ ഇവിടെ പറയുന്നതെന്ന് മനസ്സിലായില്ല. കൈ കിട്ടിയിട്ട് ഓരോത്തങ്ങ അലക്കുവാടാവേ, അതിനകത്ത് കയറി പിടിക്കല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷമുണ്ടോ? അത് കയറി പിടിച്ചേക്കുക. അപ്പം ഞാൻ കുറിച്ച് തരുന്ന സമയം വെച്ചിട്ട് നിങ്ങൾ പറയുന്ന ആള് ഈ തോക്കുമായിട്ട് പോയി ഡേവിഡിനെ കൊല്ലും. അതാണ് ആയുധശാസ്ത്രം. ആ ഇയാൾ എന്നെ പഠിപ്പിക്കുമെന്ന് വേണ്ട. എടാ മണ്ട സുനി, ഈ തോക്ക് വെച്ച് വെടി വെച്ചാൽ ആള് ചാവില്ല. നീ വെറുതെ ജോജി സിനിമ കണ്ടിട്ട് നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കല്ലേ? ആ അതിനെന്താ? എനിക്കെൻ്റെ കാശ് കിട്ടിയാൽ പോരെ. അണ്ണാ, ആ ദിവസം നമ്മളിങ്ങനെ നടക്കണോണാ? അപ്പോൾ എൻ്റെ വയറെല്ലാം കുറയും. എനിക്ക് വിരാമത്തില്ല, ഈ പാതിരാത്രി കഴിഞ്ഞിട്ട് നടക്കാൻ. ഏത് വഴിയെ കൂടെ അണ്ണ എന്നെ കൊണ്ടുവന്നത്? ഇവിടെ ഇത് നമ്മുടെ മുതലാൾ. ഏ, അത് ശരി. പാതിരാത്രിക്ക് ആരെങ്കിലും കൂളിംഗ് ഗ്ലാസ് വെക്കോടാ. അണ്ണല്ലേ പറഞ്ഞ ഗെറ്റപ്പ് എപ്പോഴും കാത്തു സൂക്ഷിക്കണം. എടാ, അത് പകല് വെക്കണം, രാത്രിക്കല്ല. ഊര് ഇപ്പൊ വേണ്ടേ? ആ വേണ്ട. എന്നാലും ഒരു കാര്യം പറയാനിരിക്കുവായിരുന്നു. പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം മർമാണി മണി എന്നും പറഞ്ഞ ഒരുത്തം വന്നിട്ട് കണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പൂക്കളിനൊരു കുത്തു കുത്തിയിട്ട്. ഇപ്പോഴും എനിക്ക് ഈ ഭാഗത്ത് വേദന മാറിയിട്ടില്ല. പൂക്കളിനോ കാണിച്ച്? പിന്നെ എനിക്ക് പൂക്കൾ കാണിച്ച് എനിക്ക് വിവേഴ്സിനെ കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ വിവേഴ്സ് കൂട്ടാൻ നിന്റെ പൂക്കള് നയൻതാരയുടെ പൂക്കളല്ലേ? കാണണോ? വേണ്ട, ഫാൻ്റെ റെഗുലേറ്റർ പോലിരിക്കുന്ന സാധനമല്ലേ, എനിക്ക് കാണണ്ട. എൻ്റെ പെണ്ണുകൾ പറയുന്നത് അറിയോ, അരിമുറുക്ക് പോലിരിക്കുവാന്ന്. പക്ഷെ എനിക്ക് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ വയ്യണ്ണ. അതിനാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തോരം പൈസ നിനക്ക് കിട്ടണേ. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണതാണ് ബോഡി ഗാർഡ്. എന്തോരം പൈസ എനിക്ക് തരുന്നു? 12,000 കുണുവ. അതിൽ മാസം മാസം നിങ്ങൾ വെള്ളം കുടിക്കാനാന്നും പറഞ്ഞ് 1,000 രൂപ വെച്ച് മേടിച്ചോണ്ട് പോകുന്നില്ലേ? അതുകൊണ്ട് അതാണ് അതിൻ്റെ വലിയ വർത്താനം പറയുന്നത്. എനിക്ക് ഇതിനു മുമ്പ് 14,000 രൂപ നെല്ലിമല പേപ്പർ മാർട്ടിൽ നിന്ന് മേടിച്ചോണ്ടിരുന്നവനെ ഞാൻ. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, മനസ്സിലായോ? അണ്ണാ, ഞാൻ ഡേവിഡ് സാറും തമ്മിലുള്ള ഇരിപ്പവശം വെച്ച് എനിക്കിപ്പോൾ എൻ്റെ ശമ്പളം ഒരു 15,000 രൂപയായിട്ട് എനിക്ക് ചോദിക്കാം, ഞാനത് ചോദിക്കും. അത് പറഞ്ഞപ്പോൾ എന്തോ നാട്യശാസ്ത്രത്തിൽ ഇല്ലാത്തൊരു എക്സ്പ്രഷൻ. പേടിച്ചപ്പോൾ എക്കിള് വന്നതാണ്. അപ്പോൾ അതിനകത്ത് എന്തോ കള്ളത്തരം പറയും? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളോടും കള്ളത്തരം പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നണ്ണ, നിങ്ങൾ എന്നോട് ഇത് പറയരുത്. ഈ വേഷം കേട്ടി നിർത്തി എന്നോട്. എടാ, ഞാൻ പറഞ്ഞ കേക്ക് നീ അവിടെ ചെന്ന് പൈസ ചോദിച്ചാൽ തൂറി മെഴുകത്തേ ഉള്ളൂ. ആ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു മാന്യൻ്റെ വായിൽ നിന്ന് വീണത് കേട്ടില്ലേ, തൂറി മെഴുകത്തേ ഉള്ളെന്ന്. അണ്ണ, ഇത്ര സബ്സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കാൻ പാടില്ല. തൂറി മെഴുകുമെന്ന് അണ്ണ ഇച്ചിരി മാന്യതയോട് സംസാരിക്കാൻ പഠിക്കണം. ഞാൻ സാറിനോട് ചോദിക്കും. ഇവിടെ പ്രാന്ത് പിടിപ്പിക്കില്ല എന്നെ. എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. നീ എന്തിനാണ് എന്നെ വിശ്വസിക്കാതിരിക്കുന്നത്? നിങ്ങളാ നുണയൻ ശ്രീധരൻ്റെ മോനല്ലേ? അനാവശ്യം പറയല്ലോട്ടോ. അപ്പം അല്ലേ? ഓ ആണ്, അതൊക്കെ നാട്ടുകാർക്ക് പ്രാന്താ, അതുകൊണ്ട് പറഞ്ഞ. ഓ, നാട്ടുകാർക്ക് പ്രാന്ത്? എൻ്റെ ന്യായീകരണ സിംഹമേ, വല്ല ചാനൽ ചർച്ചയും പോയിരുന്ന 10 കാശ് ഉണ്ടാക്കാം കേട്ടോ. ഡേവിഡ് സാറേ, ഹലോ ഡേവിഡ് സാറേ, എടാ പ്രശ്നമാകുന്നു. എടാ Thank you.
ഒന്ന് പോടാണെന്ന് ദേവൊന്ന് ഇങ്ങോട്ട് താൻ ശരിക്കൊരു പാഴ്ചലാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യത. എടാ മോനെ, നീ എന്താ പറഞ്ഞേ? അച്ഛനെ കൊണ്ട് നടക്കത്തില്ലെന്നോ? നിന്റെ ചെകിട്ട് തടിച്ചവനെ ഈ തോട്ട എറിഞ്ഞും കൊല്ലും. എടാ ഈ തോട്ട കെട്ടാനെ ഈ രാജ്യത്ത് ചന്ദ്രനെ പോലെ ആരുമില്ല. വേണേ സാമ്പിൾ ഒന്ന് കണ്ടോ. ഡേവിഡ് സാറ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊക്കെ ആരാണ് പോയി അമ്പും തോക്കട്ടെ കറങ്ങി ഓടുന്നത്? ഇത് പറയാനാ സാറേ രാംചരൻ ഓടി വന്നത്? സത്യം. ആ എടാ മിടുക്ക, നീ എങ്ങനെയാണോ സാറിനെ കൊല്ലാൻ ആള് വന്നപ്പോ കറക്റ്റ് ടൈമിൽ പടക്കം പൊട്ടിച്ച്? അതെന്റെ ട്രെയിനിങ്ങിന്റെ മിടുക്ക്. ആ താൻ വളരെ മിടുക്കനാണല്ലോ രാംചരൻ. തനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടെങ്കിൽ എനിക്ക് ആ ഊമക്കത്തെഴുതിയ ആളെ ഒന്ന് കണ്ടുപിടിച്ചെന്നുള്ളൂ.